ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് പി എസ് സിയിൽ ആവർത്തിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് ആവർത്തന ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത് ഇത് പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളായിരുന്നു അതിനുശേഷം ഇന്ന് വീണ്ടും ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ആ ലിങ്ക് ഐ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക പഠിക്കുക ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ആവർത്തന ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സിയിൽ പല ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് എൽ ജി എസ് എഴുത എൽ ജി എസ് മെയിൻ എക്സാം എഴുതുന്നവർക്കും എൽ ഡി സി മെയിൻ എക്സാം എഴുതുന്നവർക്കും ഒക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനുകൾക്ക് വളരെയധികം മുൻഗണന നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം അതാണ് പുനലൂര് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടും പ്രദേശം പുനലൂരുമാണ് രണ്ടാമത്തെ ചോദ്യം കേരള അഗ്രോ മിഷണറി കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് അത്താണിയിലാണ് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണിയാണ് അത്താണി അടുത്തത് മ്യൂറൽ പടോഗ എന്നറിയപ്പെടുന്നത് പത്മനാഭപുരം കൊട്ടാരമാണ് മ്യൂറൽ പടോഗ എന്നറിയപ്പെടുന്നത് പത്മനാഭപുരം കൊട്ടാരമാണ് നാലാമത്തെ ചോദ്യമാണ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ പഴയ പേര് മുസ്രീസ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ പഴയ പേര് മുസരീസ് എന്നാണ് ഇത് ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുങ്ങല്ലൂർ പട്ടണത്തിന്റെ പഴയ പേര് മുസരീസ് അടുത്തത് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി അല്ലേ? തിരുനെല്ലിയാണ് തെക്കൻ കാശി എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം പുരാതന കാലത്ത് ഗോശ്രി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊച്ചി പുരാതന കാലത്ത് ഗോശ്രി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊച്ചി ഓർത്തിരിക്കാനായിട്ട് ഗോശ്രി ഗോശ്രി പാലം ഒക്കെ നമുക്കറിയാമല്ലോ കൊച്ചിയിലാണുള്ളത് അല്ലേ എറണാകുളം കൊച്ചിയിലാണ് ഗോശ്രി പാലം ഉള്ളത് അപ്പൊ ഗോശ്രി എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ് ഇനി പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ് പൂരങ്ങളുടെ നാട് അല്ലെ തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂരാണ് അല്ലെ അതുപോലെ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന വർഷം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇവിടെ കാണാവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പി ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്തതാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശിരാജയുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിന്റെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ് ഗവേഷണ കേന്ദ്രങ്ങൾ അതായത് നമ്മുടെ സിലബസില് എല്ലാ ഡിഗ്രിയുടെയും പ്ലസ് ടു ടെൻത്ത് പ്രിലിംസിന്റെ ഒക്കെ സിലബസിലായി ഉണ്ടായിരുന്നു ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ച് പഠിക്കാൻ അതിനകത്ത് പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കേരള നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഏഴിമലയിലാണ് കണ്ണൂർ ഏഴിമലയിലാണ് കേരള നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ ആസ്ഥാനം ചവറയാണ് ചവറയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ ആസ്ഥാനം അടുത്ത question ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പണിതീർത്ത ആദ്യ കപ്പലിന്റെ പേരാണ് റാണി പത്മിനി അല്ലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രവർത്തനം ആരംഭിച്ച ആദി കപ്പലിന്റെ പേരാണ് റാണി പത്മിനി ഇനി സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമാണ് കൊട്ടാരക്കര കൊട്ടാരക്കരയിലാണ് സംസ്ഥാന റൂറൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം അടുത്തത് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് വെങ്ങാനൂരാണ് വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ പഞ്ചായത്ത് ഇനി കെ സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കെ സി ബി രൂപീകൃതമായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം ആരംഭിച്ചതാര് വള്ളത്തോൾ നാരായണ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് കേരള കലാമണ്ഡലം ആരംഭിച്ചത് എവിടെയാണ് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം വള്ളത്തോൾ ആരംഭിച്ചത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് അടുത്ത ചോദ്യം മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്താണ് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനാണ് മികച്ച പഞ്ചായത്തിനുള്ള ആദ്യ സ്വരാജ് ട്രോഫി നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി കേരള സംസ്ഥാന ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ് കേരള സംസ്ഥാന ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി അടുത്തത് കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ ആണ് പരിയാരം കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ ആണ് പരിയാരം മെഡിക്കൽ കോളേജ് ഇനി കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാ സി എം എസ് കോളേജ് കോട്ടയാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം കോളേജ് കോട്ടയം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ോ ടൂറിസം പ്രൊജക്റ്റ് ആണ് തെന്മലയില് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്ട് തെന്മലയിലാണ് ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാൽ പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാല സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മള് പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് പഠിച്ചത് വളരെ എളുപ്പമാണ് പഠിക്കാൻ പക്ഷേ ശ്രദ്ധിക്കണം ഇത് പ്രീവിയസ് ആയിട്ട് പലതവണ പല ചോദ്യങ്ങൾക്കകത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സിയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എൽ ജി എസ് പരീക്ഷ എഴുതുന്നവർക്കും എൽ ഡി സി മെയിൻ പരീക്ഷ എഴുതുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളാണിത് പഠിക്കുക എല്ലാവരും നന്നായി പഠിക്കുക ഉയർന്ന റാങ്കുകളിൽ എത്താൻ പ്രാർത്ഥിക്കുക അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ക്ലാസുമായി വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ നന്ദി